അപർണ. ഇന്ത്യ മുഴുവൻ ഇപ്പൊ ആഘോഷത്തിലാണ്. ചൊവ്വയിൽ നമ്മുടെ മംഗൾയാൻ എത്തിയിരിക്കും. മംഗൾയാൻ എന്നല്ല എന്റെ ശരിയായ പേര്, മോ എന്താണ് എന്റെ മാർസ് ഓർബിറ്റൽ മിഷൻ. ഇത്രയധികം കുട്ടി ഘോഷിക്കാൻ ഇതിലെന്തെങ്കിലും ഉണ്ടോ? അതിലെന്താ സംശയം? ബഹിരാകാശത്ത് ചൊവ്വയില് വാഹനം എത്തിച്ച നാലാമത്തെ രാജ്യമാണ് ഇന്ത്യ. ഇതിനു മുമ്പ് ജപ്പാനും അതുപോലെ തന്നെ പല രാജ്യങ്ങളും ഈ അടുത്ത കാലത്ത് പോലും വിക്ഷേപിച്ചിട്ട് പരാജയപ്പെട്ടു. ഇന്ത്യ ആദ്യത്തെ ശ്രമത്തിൽ തന്നെ മോം വിജയിപ്പിക്കുകയും ചെയ്തു. മാത്രല്ല ചൊവ്വയിലത്തെ ചൊവ്വയില് സക്സസ് ആയിട്ട് ഇപ്പൊ നടത്തി വാഹനങ്ങൾ ഉള്ള നാലാമത്തെ രാജ്യം കൂടിയാണ് ഇന്ത്യ. അത് ഒരു അഭിമാനിക്കാവുന്ന വിജയം തന്നെയല്ലേ? അവരുടെ അഭിപ്രായത്തില് നമ്മുടെ ഈ വിജയത്തിന്റെ മറ്റാർക്കും ഉണ്ടാക്കാൻ കഴിയാത്ത ഈ ഒരു നേട്ടം, അതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്താ? നമ്മുടെ PSLV റോക്കറ്റിന്റെ മികവ് തന്നെ. അതിലിപ്പോ എന്താ സംശയം? PSLV-യുടെ എന്താ പ്രത്യേകത, എന്താ ഒരു ഗുണം അതിന്റെ? ചന്ദ്രയാനിലൊക്കെ നമ്മൾ ഒരുപാട് പരീക്ഷണങ്ങൾ, എനിക്ക് തോന്നുന്നു 19 പരീക്ഷണങ്ങൾ നമ്മൾ PSLV തന്നെ ഉപയോഗിച്ചിട്ടുണ്ട്. അതിൽ മിക്കതും വിജയിച്ചിട്ടുണ്ട്. 18 വിജയിച്ചിട്ടുണ്ട്, 19 എണ്ണായിരുന്നു അല്ലേ വിജയിച്ചത്. അതിൽ 18 വിജയിച്ചു. അപ്പൊ അതിന്റെ തന്നെ ഒരു മികവാണ് ഇതിനു കാരണം തന്നെ വിചാരിക്കുന്നത് അല്ലേ മിസ്? ഇതുപോലെ മികവുള്ള വേറെയും റോക്കറ്റുകളുണ്ട്. ഇപ്പം സോവിയറ്റ് യൂണിയൻ പണ്ട് ഉപയോഗിച്ച, ഇപ്പം റഷ്യ ഉപയോഗിക്കുന്ന സോയൂസ്, അമേരിക്കയുടെ അറ്റ്ലസ്, ഇതൊക്കെ തന്നെ ഇതുപോലെ പരീക്ഷണത്തിൽ വിജയിച്ചിട്ടുള്ള സോയൂസ്. പക്ഷെ അടുത്ത കാലത്ത് 2-3 അടുത്ത് പരാജയപ്പെട്ടു. അപ്പം മാത്രമല്ല റോക്കറ്റിന്റെ മാത്രം ഒരു വിജയമായിട്ട് ഇതിനെ കണക്കാക്കാൻ പറ്റില്ല. അങ്ങനെയായിരുന്നെങ്കിൽ സോയൂസ് വിജയിക്കേണ്ട. ഇന്ത്യയുടെ വിജയത്തിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം നമ്മുടെ ഗണിതത്തിലും കമ്പ്യൂട്ടർ വിദ്യയിലുമുള്ള മികവാണ്. എന്തുകൊണ്ടാന്ന് വെച്ചാൽ ചൊവ്വയിലേക്ക് അടുത്തേക്ക് ചെല്ലുംതോറും നമുക്ക് അതുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ എടുക്കുന്ന സമയം വളരെ കൂടും. ഇപ്പൊ ചന്ദ്രയാന്റെ കാര്യത്തിൽ നമുക്ക് 1.5 സെക്കൻഡിന്റെ വരെയുള്ള സമയം വീഴും. അപ്പൊ ഇപ്പം നമുക്ക് നിർദ്ദേശങ്ങൾ കൊടുക്കാം, പദം മാറ്റം എടുത്ത് മാറ്റാം. ചൊവ്വയുടെ കാര്യത്തിൽ അത് സാധിക്കില്ല, കാരണം ഒരു 12 മിനിറ്റ് അങ്ങോട്ടും അവിടുന്ന് എന്തെങ്കിലും ഒരു ഇത് ഇങ്ങോട്ട് കിട്ടണമെങ്കിൽ അതിനുള്ളിൽ ഒരു 12 മിനിറ്റ്, ആ സമയത്തിനുള്ളിൽ ഇത് പദം തെറ്റി അതിൻ്റെ വഴിക്ക് പോകും. 12 മിനിറ്റോളം വ്യത്യാസമുണ്ട്. അപ്പം അതുകൊണ്ട് എന്ത് വേണം? കൃത്യമായിട്ട് ഓരോ സ്ഥാനത്തും എത്ര ഗുരുത്വാകർഷണമുണ്ട്, അത് സൂര്യൻ കാരണം എത്ര, ചന്ദ്രൻ കാരണം എത്ര, മറ്റേ ചൊവ്വ കാരണം എത്ര, ഇതൊക്കെ കൃത്യമായി കണക്കാക്കി, എൻ്റെ ദിശയെ കണക്കാക്കി അവിടെ എന്തൊക്കെ മാറ്റങ്ങൾ ആവശ്യം വരും, ദിശയുടെ മാറ്റം വേണ്ടി വരും, ഇതൊക്കെ മുൻകൂട്ടി കണക്കാക്കി അതൊക്കെ കമ്പ്യൂട്ടർ ഫീഡ് ചെയ്ത് വേണം പോകാൻ. അതിലെവിടെയെങ്കിലും ഒരു അല്പം തെറ്റിയാൽ, ഇപ്പം ഈ എൻജിൻ ഫയർ ചെയ്യുന്നിടത്ത് ഒരു സെക്കൻഡ് കൂടിയാൽ പോലും പദം മാറ്റും. അപ്പം അത്ര കൃത്യമായ കണക്കുകൂട്ടലും കമ്പ്യൂട്ടറിനെ സ്വന്തമായിട്ട് തീരുമാനങ്ങൾ എടുത്ത് നടപ്പാക്കാനുള്ള ഒരു ശേഷി നൽകി. ഇതിലാണ് ഇന്ത്യ വൻ വിജയം നേടിയത്. മറ്റു പലരും പരാജയപ്പെട്ടത് ഒരു പ്രധാനപ്പെട്ട കാരണവും ഇതിലുള്ള പരാജയം. ഇപ്പൊ മാഷ് പറഞ്ഞില്ലേ പലയിടത്തും ഈ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു, അപ്പൊ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ ഈ ഭൂമിയുടെയും അതുപോലെ തന്നെ ചൊവ്വയുടെയും ഒക്കെ ഗ്രാവിറ്റിയും അതിന്റെ പദങ്ങളും ഒക്കെ നമ്മൾ നേരത്തെ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. പിന്നെ അതിലെന്താ ഒരു വ്യത്യാസം വരാൻ കാരണം? ആ കാൽക്കുലേഷൻ തന്നെ വളരെ പ്രധാനമാണ്. കാരണം ചൊവ്വയുടെ പഥം സൂര്യനെ ചുറ്റിയാണ്, നമ്മളിൽ നിന്ന് ആകുന്നോണ്ടിരിക്കും അല്ലെങ്കിൽ അടുത്തോണ്ടിരിക്കും. ദൂരം മാറിക്കൊണ്ടിരിക്കുന്ന ദൂരത്തിനനുസരിച്ച് ഓരോ സമയത്തും ഗുരുത്വാകർഷണം വ്യത്യസ്തമായിരിക്കും. അതൊക്കെ മുൻകൂട്ടി കാണും. നമ്മള് PSLV-ന്റെ 20-30 ഇരട്ടിയോളമാണ് അവരുടെ അമേരിക്ക NASA വിക്ഷേപിച്ച മാവേന്റെ പവർ എന്ന് പറയുന്നത്. ശരിക്കും ഇത്ര കുറച്ച് പവർ മതിയായിരുന്നു ചൊവ്വ വരെ ഒരു മിഷൻ വിജയിപ്പിക്കാനെങ്കിൽ? പിന്നെ എന്തിനാ അവർ ഇത്ര ഭയം, ഇത്രയും പണം ചെലവഴിച്ച് ഇത്രയും വലിയൊരു റോക്കറ്റ്, ഇത്രയും പവർ ഉള്ള ഒരു റോക്കറ്റ് വിക്ഷേപിക്കുന്ന അതിന്റെ ആവശ്യമുണ്ട്? ഒരു പ്രധാനപ്പെട്ട നേട്ടം കൂടുതൽ പവർ ഉള്ള റോക്കറ്റ് ഉപയോഗിച്ചാൽ സമയം ഒരുപാട് ലാഭിക്കാന്നുള്ളതാണ്. അത് അവര് സ്വീകരിച്ച പദം നോക്കിയാൽ മനസ്സിലാവും. അവരെന്താ ചെയ്ത് ഭൂമിയിൽ നിന്ന് വിക്ഷേപിച്ച് നമ്മുടെ അന്തരീക്ഷം കഴിഞ്ഞാൽ ഉടൻ തന്നെ സ്പീഡ് വളരെയധികം വർദ്ധിപ്പിച്ച് ഭൂമിയെ 1-2 പ്രാവശ്യം ചുറ്റി പിന്നെ ചൊവ്വയിലേക്ക് നേരെ പോകും. നമ്മളോ, നമ്മൾ ഈ ശക്തി കുറഞ്ഞവരുടെ ഒരു രീതിയുണ്ടല്ലോ, ശക്തി കൂടിയവർ കുറഞ്ഞ സമയം കൊണ്ട് ചെയ്യുന്ന പണി ശക്തി കുറഞ്ഞവർക്ക് കൂടുതൽ സമയം എടുത്ത് ചെയ്യാൻ കഴിയും.
നമ്മുടെ റോക്കറ്റിന് അവരുടെ റോക്കറ്റിനേക്കാൾ വളരെ ശക്തി കുറവായതുകൊണ്ട് നമ്മൾ ഒന്ന് ഭൂമിയെ ചുറ്റി വീണ്ടും റോക്കറ്റ് ഒന്ന് ഫയർ ചെയ്ത് അപ്പം കൂടുതൽ ദീർഘമായ ഒരു വൃത്തത്തിലായി വീണ്ടും ഫയർ ചെയ്ത് അങ്ങനെ വ്യത്യസ്ത ഓർബിറ്റ് ഓർബിറ്റ് ഇങ്ങനെ ദീർഘം കൂടിക്കൊണ്ടിരിക്കും. 5 പ്രാവശ്യം ഇതുപോലെ നമ്മൾ ഓർബിറ്റ് റേസ് ചെയ്യും. 5-ാമത്തെ തവണ ഒരു ചെറിയ തവല് കൊടുത്തപ്പോഴേക്ക് തന്നെ ഭൂമിയുടെ ആകർഷണത്തിൽ നിന്ന് പുറത്തു കിടന്നു. സൂര്യന്റെ ആകർഷണത്തിൽ സൂര്യനെ ചുറ്റുന്ന ഒരു പദം സ്വീകരിച്ചു. സൂര്യനെ ചുറ്റുന്ന പദം മുഴുമിക്കുന്നില്ല, അതിനു മുമ്പ് തന്നെ അത് ചൊവ്വയുടെ നേർക്കാണ് നീങ്ങുന്നത്. അങ്ങനെ ഒടുവിൽ ചൊവ്വയെ സമീപിക്കുകയും പിന്നെ ചൊവ്വയുടെ ഓർബിറ്റിലേക്ക് അതിന് വേഗത കുറയ്ക്കുകയും സ്പീഡ് കുറയ്ക്കണം. സ്പീഡ് കുറച്ചാൽ ചൊവ്വ പിടിച്ചിട്ടുള്ളൂ. അങ്ങനെ ചൊവ്വ പിടിച്ചെടുക്കുകയാണ് ചെയ്തത്. ഇത് വളരെ വിജയകരമായ ഒരു തന്ത്രമാണ്, ശക്തി കുറഞ്ഞ ഒരു തന്ത്രം എന്ന് പറയാം. ഇതാണ് അതിന്റെ ഒരു പ്രധാനപ്പെട്ട. പക്ഷെ അതിലെനിക്കൊരു സംശയമുണ്ട്. നമ്മള് നമ്മുടെ മംഗളയെ നിക്ഷേപിക്കുന്നത് നവംബർ 5-നാണ്, മാവിയെ നിക്ഷേപിക്കുന്നത് നവംബർ 18-ന്. വളരെ ഇത്ര വ്യത്യാസത്തിന്റെ വ്യത്യാസം, 15 ദിവസത്തിന്റെ വ്യത്യാസം. ഇത് അവർ മാസിന്റെ ഓർബിറ്റിൽ എത്തുമ്പോ നമ്മുടെ BSLV 24-ന് ചെല്ലും, മാവേൻ 22-ന് ചെല്ലും. ഒരു 10-20 ദിവസത്തിന്റെ വ്യത്യാസമേ ഉള്ളൂ. ആ വിധത്തിൽ നോക്കുമ്പോ 300-ലധികം ദിവസത്തിൽ ഇത്രയും ചെറിയൊരു വ്യത്യാസം വലിയ നേട്ടമല്ല, പക്ഷെ അതിനേക്കാൾ വലിയൊരു നേട്ടം അവർക്കുണ്ട്. നമുക്ക് നമ്മുടെ റോക്കറ്റിന്റെ പവർ കുറവായ കാരണം കൊണ്ടുപോകാൻ കഴിഞ്ഞ പേലോഡ് ഒരു 15 കിലോഗ്രാം, 5 ഉപകരണങ്ങൾ, 1.5 കിലോഗ്രാം വീതം ഭാരമുള്ള ചൊവ്വയുടെ അന്തരീക്ഷത്തെ കുറിച്ച് പഠിക്കാൻ ഒരെണ്ണം, അവിടെ മീഥെയിൻ ഉണ്ടോ എന്ന് പരിശോധിക്കാൻ ഒരെണ്ണം, പിന്നെ ചൊവ്വയുടെ ഉപരിതലത്തിന്റെ ഘടന പഠിക്കാൻ ഫോട്ടോ എടുക്കാൻ ഒരെണ്ണം, അങ്ങനെ 4-5 ചെറിയ ഉപകരണങ്ങളാണ്. അതേസമയത്ത് മാവൻ കാരി ചെയ്യുന്നത് 100 കണക്കിന് കിലോഗ്രാമുള്ള 100 കിലോഗ്രാം ഒന്നും അല്ല, അതിലൊക്കെ ടൺ കണക്കിന്, അവിടെ മാത്രമല്ല ഒരു വാഹനം ചൊവ്വയിൽ വാഹനം ഇറക്കിയിട്ടുണ്ട് മുമ്പ്, അതിനൊക്കെ ടൺ കണക്കിന് അതിനെപ്പെടുന്നു കൊണ്ടുപോകണം. അപ്പൊ അത്രയും കാരി ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി അത് അറ്റ്ലസിന് ഗുണമേന്മയുള്ളത് നന്നായിട്ട് കൂടുതൽ കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടി. പക്ഷെ നമ്മളവിടെ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഉദ്ദേശം വിപുലമായ ഒരു പഠനമല്ല ഇപ്രാവശ്യം, നമ്മളുടേത് ടെക്നോളജി പരിശോധനയാണ്. നമുക്കിങ്ങനെ അവിടെ എത്താൻ കഴിയുമോ, കൃത്യമായ കാൽക്കുലേറ്റ് ചെയ്ത് അവിടെ അവിടെ ചൊവ്വയുടെ പദത്തിൽ ഇറങ്ങാൻ കഴിയുമോ എന്നുള്ളൊരു പരിശോധനയാണ്. അത് നമ്മൾ വിജയിച്ചിരിക്കുന്നു. എന്ന് തോന്നുന്നു, കൃത്യമായിട്ട് ഉറപ്പിച്ചു പറയാൻ കഴിയില്ല. അപ്പോ ഈ പത്രങ്ങളിലൊക്കെ വരുന്ന വിമർശനം ശരിയാണ്. മാധവൻ സാറൊക്കെ ഈ ഇടയ്ക്ക് പറഞ്ഞല്ലോ, ഇത് കുറച്ചും കൂടി ടെക്നോളജി വികസിപ്പിച്ചെടുത്തതിന് ശേഷം കുറച്ചും കൂടി നല്ല പേലോഡുകളുമായിട്ട് നല്ലൊരു റോക്കറ്റ് വിക്ഷേപിച്ചാൽ മതിയായിരുന്നു, എന്നാ നമുക്ക് ഇന്ത്യക്ക് ഒരു പഠന നിലവാരത്തിലും അത് തന്നെയായിരുന്നു നല്ലത്. പക്ഷെ ഇപ്പൊ ഇത് ശരിക്കും നമ്മൾ പണവും ചെലവാക്കി, എന്നാ നമുക്ക് ആവശ്യത്തിനുള്ള വിവരങ്ങളും കിട്ടില്ല, അങ്ങനത്തെ ഒരു പരിപാടിയായിരുന്നു അല്ലേ? ആ വിമർശനം ശരിയല്ല. പല കാരണങ്ങളുണ്ട്. ഒന്ന്, നമുക്കിനി വികസിപ്പിച്ചെടുക്കേണ്ടത് GSLV ആണ്. അതിൽ പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നത് ക്രയോജനിക് എഞ്ചിനാണ്. ക്രയോജനിക് എഞ്ചിൻ ഇപ്പോഴും പൂർണ്ണമായിട്ട് വിജയിപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല. അതിന് ഇനി എത്ര കാലം എടുക്കും, 2 കൊല്ലം എന്നാണ് അവർ പറയുന്നത്. ക്രയോജനിക് എഞ്ചിൻ വികസിപ്പിച്ചു എന്നൊക്കെ വാർത്തകളൊക്കെ കേൾക്കാറുണ്ട്. വികസിപ്പിച്ചു, പക്ഷേ പൂർണ്ണമായിട്ട് ടെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ഒരു ധൈര്യം തരുന്ന വിധത്തിൽ ഒരു ഉപഗ്രഹം വിക്ഷേപിക്കാൻ തക്ക രീതിയിലേക്ക് വന്നിട്ടില്ല. 2 വർഷം കൂടി എടുക്കും എന്നാണ് പറയുന്നത്. പലപ്പോഴും ഈ 2 വർഷം കൊണ്ടത് പൂർത്തിയാകും എന്നും പറയാനുള്ള PSLV പോലെ നമുക്ക് വിശ്വസിക്കാവുന്ന ഒരു റോക്കറ്റായിട്ട് GSLV മാറണമെങ്കിൽ ഇനിയും കുറച്ച് കാലം എടുക്കും. ഒന്നത്. മറ്റൊരു വിമർശനം എന്ന് പറയുന്നത് പൈസയുടെ കാര്യത്തിലാണ്. 450 കോടി രൂപ ഇന്ത്യയെ പോലെയുള്ള ദരിദ്ര രാജ്യം ഇതിനു വേണ്ടി ചെലവഴിക്കുന്നത് ശരിയാണോ? പട്ടിണി കിടക്കുന്ന ഒരുപാട് ആളുകളില്ല ഇവിടെ. ഈ വിമർശനം യഥാർത്ഥത്തിൽ ഗൗരവമുള്ളതാണ്. 4 രൂപയോളം ശരാശരി. അത് നമ്മുടെ ആഡംബര കാർ ഓരോ വർഷവും ഇറക്കുമതി ചെയ്യാൻ വേണ്ടി നമ്മുടെ രാജ്യം ചെലവഴിക്കുന്ന പണത്തെക്കാളും വളരെ കുറവാണ്. അപ്പോ ആ വിമർശനത്തിന് അവര് അർത്ഥമില്ലാന്നർത്ഥം. മറ്റൊരു കാര്യം, ഇനി അങ്ങനെ
വേണ്ടാത്ത ഒരു മികച്ച റോക്കറ്റ് നമ്മൾ വികസിപ്പിച്ചെടുത്തു എന്നിരിക്കട്ടെ, എന്നാൽ പോലും ആദ്യം തന്നെ നമ്മൾ ചൊവ്വയിലേക്ക് നടത്തുന്ന ഒരു വിക്ഷേപണത്തിൽ വില കൂടിയ ഒരുപാട് ഉപകരണങ്ങൾ കയറ്റി അയക്കില്ല. ഒരു രാജ്യവും അങ്ങനെ ചെയ്യാറില്ല. ആദ്യത്തെ പേലോഡ് എന്ന് പറയുന്നത് വളരെ ചെറുതായിരിക്കും. അതുകൊണ്ട് നമ്മളുടെ ആദ്യത്തെ ടെസ്റ്റ് ശരിയായൊരു തീരുമാനമായിരുന്നു എന്നുള്ള കാര്യത്തിൽ അത് തർക്കമില്ല. ജി എസ് എൽ ജി വരുമ്പോൾ നമുക്ക് കൂടുതൽ പേലോഡുമായി പോകാം. പിന്നെ എനിക്ക് ഉണ്ടായിട്ടുള്ള ഒരു സംശയം, നമ്മൾ ക്ലാസ്സുകളിലൊക്കെ പഠിക്കുന്നുണ്ട് ഭൂമിയിൽ നിന്ന് ഏതെങ്കിലും ഒരു വസ്തുവിന് ഭൂമിയുടെ ആകർഷണ ബലത്തിൽ നിന്ന് രക്ഷപ്പെട്ടു പോകണമെങ്കിൽ എസ്കേപ്പ് വെലോസിറ്റി 11.2 km/s പലായന പ്രവേഗം വേണമെന്നുണ്ടല്ലോ. പക്ഷെ ഇത് നമ്മുടെ മംഗൾയാന ബാധകല്ലേ? മംഗൾയാൻ അല്ല, റോക്കറ്റ് ഉപയോഗിച്ച് വിക്ഷേപണം ചെയ്യുന്ന ഒരു വാഹനത്തിനും ബാധകമല്ല. ഭൂമിയിൽ നിന്ന് ഒരൊറ്റ തവണ ഊർജം കൊടുത്തിട്ട് പുറത്തേക്ക് ഒരു വസ്തു അല്ലെങ്കിൽ വെടി വെക്കുമ്പോൾ, ഒരു വെടിയുണ്ടെങ്കിൽ നമ്മൾ ഇത്രയും വെലോസിറ്റി കൊടുത്താലേ അതിന് ഭൂമിയുടെ ആകർഷണത്തിൽ നിന്ന് പുറത്ത് കിടക്കാൻ കഴിയുള്ളൂ. പുറത്തൊന്നും കിടക്കാൻ പോകുന്നില്ല, കാരണം 4 km/s പോയി കഴിഞ്ഞാൽ ഇത് നമ്മുടെ അന്തരീക്ഷത്തിൽ ഫ്രിക്ഷൻ കാരണം കത്തിപ്പോകും. അതുകൊണ്ട് റോക്കറ്റ് കൊണ്ട് വിക്ഷേപണം നടത്തുമ്പോൾ എപ്പോഴും വളരെ ചെറിയ ഏതാണ്ട് 1 km/s വേഗത്തിലാണ് ഇവിടുന്ന് ഉയരുക. അന്തരീക്ഷം കിടക്കുന്നവരെ സ്പീഡ് അധികം കൂട്ടാൻ പറ്റില്ല, കത്തിപ്പോകും. അത് കഴിഞ്ഞാലാണ് പിന്നീട് നമ്മൾ സ്പീഡ് കൂട്ടുക. അങ്ങനെ കൂട്ടി കൂട്ടി അത് എത്ര വേണമെങ്കിലും ആകാം, ഒരു പ്രശ്നമില്ല. അത് 11.2 വേണമെന്നില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ 2 km/s ഭൂമിയിൽ നിന്ന് എസ്കേപ്പ് ചെയ്യാം, നിരന്തരമായിട്ട് ഊർജം കൊടുക്കും. വേണമെങ്കിൽ ഒരു 20 km/s. ഇപ്പം തന്നെ നമ്മുടെ മംഗൾയാൻ ചൊവ്വയിൽ എത്താറാകുമ്പോഴേക്കും അതിൻ്റെ വേഗത 22 km/s ആയിരുന്നു. ടെക്നോളജിക്കലി നമ്മള് വളരെ മുമ്പിൽ എത്തിയിരിക്കുന്നു എന്ന് പറയാം, പക്ഷെ എന്നാലും ഒരു ശാസ്ത്ര രംഗത്ത് ഒരു വലിയ നേട്ടമൊന്നും ഉണ്ടാക്കാനില്ല. പിന്നെ എന്താണ് ഇതിന്റെ ഗുണങ്ങൾ? ഇതിലെ പ്രധാനപ്പെട്ട ഗുണമായിട്ട് പലപ്പോഴും നമ്മൾ പത്രങ്ങളിലൊക്കെ കാണുന്നത് അവിടെ ചൊവ്വയിൽ ജീവനുണ്ടോ എന്ന് പരിശോധിക്കാൻ കഴിയും. മീഥെയിൻ്റെ അളവ് ഇങ്ങനെയൊക്കെയാണ് പറയുന്നത്. പക്ഷേ അതിൽ നമ്മൾ അധികം പ്രാധാന്യം കൊടുക്കുന്ന ഒരു കാര്യമില്ല. കാരണം മീഥെയിൻ എന്ന് പറയുന്നത് പ്രപഞ്ചത്തിൽ ധാരാളമുള്ള ഒരു വസ്തുവാണ്. കാർബൺ നക്ഷത്രങ്ങൾ ഉൽപ്പാദിപ്പിച്ചുകൊണ്ടേയിരിക്കും, ഹൈഡ്രജൻ ഉണ്ട്, രണ്ടും ഉണ്ടെങ്കിൽ മീഥെയിൻ ഉണ്ടാവും. നമ്മുടെ ഭൂമിയും ചൊവ്വയൊക്കെ ഉണ്ടായ ആദ്യം നെബുലയുണ്ട്, ആ നെബുലയിൽ തന്നെ മീഥെയിൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു പരിധിയിൽ കൂടുതലുണ്ടെങ്കിൽ മാത്രമാണ് അത് ഏതെങ്കിലും തരത്തിൽ ജീവനുണ്ടോ ജീവനുണ്ടായിരുന്നോ എന്നുള്ളതിൻ്റെയൊക്കെ ലക്ഷണമായി നമുക്ക് കണക്കാൻ കഴിയുള്ളൂ. എന്നാൽ പോലും അതത്ര ഉറപ്പില്ല. അവിടെയുള്ള അഗ്നിപർവ്വതങ്ങളിൽ നിന്ന് മീഥെയിൻ പുറത്തു വരുന്നുണ്ട് എന്നുള്ള ഒരു പഠന റിപ്പോർട്ടും ഉണ്ട്. അപ്പം ആ പഠന ഫലങ്ങൾ നമ്മൾ ഇപ്രാവശ്യം അത്ര പ്രധാനമായി കരുതേണ്ടതില്ല. പിന്നെ എനിക്കുള്ളൊരു സംശയം, നമ്മുടെ മാവേൻ ഉണ്ടല്ലോ, മാവേൻ പൂർണ്ണ ചൊവ്വയെ കുറിച്ചല്ല ശരിക്കും പഠിക്കുന്നത് എന്ന് എനിക്ക് തോന്നുന്നു. കാരണം അതിനകത്ത് സൂര്യനെ കുറിച്ച് പഠിക്കാനുള്ള ഉപകരണങ്ങളാണ് കൂടുതലായിട്ട് കാണുന്നത്. അതെന്താണ്? അതിന്റെ പ്രധാനപ്പെട്ട കാരണം ഇപ്പം ഭൂമി എടുത്താൽ തന്നെ, ഭൂമിയിൽ സൂര്യനിൽ നിന്ന് ചാർജ്ഡ് പാർട്ടിക്കിൾസിന്റെ വലിയൊരു പ്രവാഹം, സൗരവാതത്തിന്റെ പ്രവാഹം ഭൂമിയിൽ നടക്കുന്നു. ഭൂമി രക്ഷപ്പെടുന്നത് എങ്ങനെയാണ്? ഭൂമിക്ക് ഒരു മാഗ്നറ്റിക് ഫീൽഡ്, ഈ ചാർജ്ഡ് പാർട്ടിക്കിൾ എല്ലാം മാഗ്നറ്റിക് ഫീൽഡിൽ ചുറ്റി ചുറ്റി പലതും പുറത്തേക്ക് തന്നെ നഷ്ടപ്പെട്ടു പോകും, ചിലത് ധ്രുവപ്രദേശങ്ങളിലെത്തി. നമ്മളെ അത് ബാധിക്കുന്നില്ല. അതേസമയത്ത് ചൊവ്വയ്ക്ക് ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഇല്ല. കാരണം എന്താ? ചൊവ്വ വളരെ ചെറിയ, ഭൂമിയുടെ 1/10 മാത്രം വലിപ്പമുള്ള ഒരു ഗോളമാണ്. അതിൻ്റെ ഉള്ളുറച്ചുപോയി ഉൾഭാഗം എന്താ ദ്രാവകാവസ്ഥയിൽ ഉള്ള ഗ്രഹങ്ങൾക്ക് മാത്രമേ കാന്തിക ശേഷി ഉണ്ടാവുള്ളൂ. അതല്ല ഇപ്പം ചന്ദ്രന് കാന്തിക ശേഷി ഇല്ല, കാരണം ചന്ദ്രൻ ഉള്ളുറച്ചു പോയ ഒരു കട്ടി ഗ്രഹമാണ്. ഭൂമിയുടെ ഉൾഭാഗം ഉരുകിയ അവസ്ഥയിലാണ്. അതുകൊണ്ട് റിലേറ്റീവ് മോഷൻ ഉണ്ടാവും, ചാർജ്ഡ് പാർട്ടിക്കിളിന്റെ ഒരു പ്രവാഹം ഉണ്ടാവും. അതുകൊണ്ട് വലിയൊരു കറണ്ടിന്റെ പ്രവാഹം ഭൂമിൻ്റെ ഉള്ളിൽ നടക്കുകയാണ് ആപേക്ഷികമായിട്ട്. അതുണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡാണ് നമ്മുടെ ഭൂമിയുടെ കാന്തിക മണ്ഡലം എന്ന് പറയുന്നത്. ചൊവ്വയ്ക്ക് അതില്ലാത്തത് കൊണ്ട് ചൊവ്വയിൽ ഈ കണങ്ങളെല്ലാം നേരിട്ട് വന്നു, അന്തരീക്ഷം നേർത്തതായതുകൊണ്ട് ഉൽക്കകളും നേരിട്ട് വന്നു പതിക്കും. അപ്പം ഇത്തരം ഇതിൻ്റെയൊക്കെ ഫലം പഠിക്കാനുള്ള ഒരു നല്ല അവസരമാണ്. പിന്നെ ഇനി ഇപ്പോ ഇതുപോലത്തെയുള്ള പഠനങ്ങൾ നമുക്ക് ഇന്ത്യക്ക് വേണമെങ്കിൽ ഇനിയും നടത്താം. അപ്പൊ ഇനിയും ഇന്ത്യ ചൊവ്വയിലേക്ക് തന്നെയാണോ അതോ ഇപ്പൊ ചന്ദ്രയാൻ
ഇതിന്റെ അടുത്ത ഘട്ടം വികസിപ്പിക്കുന്നതിനെ കുറിച്ചൊക്കെ വായിക്കുന്നുണ്ട്. പക്ഷെ എന്തായാലും നമ്മൾ ശരിക്കും ചെയ്യാൻ പോകുന്നത് ചൊവ്വേനെ ഇതോടെ ഉപേക്ഷിക്കാനാണ്. എത്ര കാലം ഈ ഇപ്പൊ നമ്മളെ അച്ഛൻ മോമിന് എത്ര കാലം ഉണ്ട് ആയുസ്? മോമിന് പ്രതീക്ഷിത ആയുസ് 6 മാസത്തിൽ കൂടുതലാണ്, മിനിമം 6 മാസം അതാണ് കണക്ക്. ചിലപ്പോ 1.5 വർഷം വരെ പ്രവർത്തിക്കുമെന്നാണ് പ്രതീക്ഷ. ഇതിനു മുമ്പ് മറ്റു ഉപഗ്രഹങ്ങളെല്ലാം അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്, പ്രതീക്ഷിച്ചതിലേറെ കാലം പ്രവർത്തിക്കും. പിന്നെ ചൊവ്വയ പഠനം ഇനിയും തുടരണോ എന്നുള്ള ചോദ്യത്തിൽ, ചൊവ്വ ജ്യോതിശാസ്ത്രപരമായിട്ട് വളരെ പ്രാധാന്യമുള്ള ഒരു ഗ്രഹമാണ്. അത് നമുക്ക് സൗരയൂഥത്തിന്റെ ഘടന നോക്കിയാൽ മനസ്സിലാവും. സൂര്യനോട് ഏറ്റവും അടുത്തുള്ള ഗ്രഹം ബുധൻ, വളരെ ചെറുത്. അത് കഴിഞ്ഞാൽ ശുക്രൻ അതിലും വലുത്, ഭൂമി അതിലും വലുത്, അതിന്റെ അടുത്താ ചൊവ്വ വരുന്നത്. ചൊവ്വ സ്വാഭാവികമായിട്ട് എന്താണ്, അതിനേക്കാൾ ഭൂമിയേക്കാൾ വലുതാകേണ്ടതാണ്, പക്ഷെ ഭൂമിയുടെ 10 ഒന്നേ അതിന്റെ അപ്പുറത്തൊരു ഗ്രഹം വേണ്ടതാണ് വ്യാഴത്തിന്. ഇതിനിടയ്ക്ക് അവിടെ പക്ഷേ കുറെ ചിന്ന ഗ്രഹങ്ങളെയാണ് നമ്മൾ കാണുന്നത്, ആസ്ട്രോയിഡ്സ്. അതിന്റെ അപ്പുറത്ത് വ്യാഴമാവട്ടെ ഭൂമിയുടെ 1300 അടി ഉണ്ട്. എന്തോ ഒരു ആപത്തി ചൊവ്വയ്ക്ക് സംഭവിച്ചിട്ടുണ്ട്, ചൊവ്വയുടെ അപ്പുറത്തും സംഭവിച്ചിട്ടുണ്ട് രൂപീകരണ ഘട്ടത്തിൽ. അത് വളരെ പ്രധാനമാണ്. നമ്മൾക്ക് ചില ഊഹമൊക്കെ ഉണ്ട്, വ്യാഴം ആദ്യം രൂപപ്പെട്ടു, വ്യാഴത്തിന്റെ ആകർഷണത്തിൽ പെട്ട് പ്ലാനറ്റസ്മെൽസ് ഗ്രഹശകലങ്ങൾ ചേർന്നാണല്ലോ ഗ്രഹമായി മാറുന്നത്. ഈ ഗ്രഹശകലങ്ങളെ പലതും വ്യാഴം കൊണ്ടുപോയി, അതുകൊണ്ട് തൊട്ടടുത്തൊരു ഘട്ടം ഉണ്ടാകാതെ പോയി, പിടിച്ചെടുക്കാൻ കഴിയാത്ത മാത്രമാണ് ഇപ്പം ചിന്ന ഗ്രഹങ്ങളായിട്ട് നിൽക്കുന്നത്. ചൊവ്വ വേണ്ടത്ര വലിപ്പം ഇല്ലാതെ വന്നത് ചൊവ്വയ്ക്ക് കിട്ടേണ്ട ഒരുപാട് പദാർത്ഥങ്ങൾ വ്യാഴം കൊണ്ടുപോയത് കൊണ്ടാണ്. അപ്പം പക്ഷേ ഇത് നമുക്ക് അത്ര ഉറപ്പൊന്നുമില്ല, അത് പരിശോധിക്കേണ്ടതുണ്ട്. എന്തൊക്കെയാണ് ചൊവ്വയിൽ ഇപ്പം അവശേഷിക്കുന്നത്, അതിന്റെ രൂപീകരണത്തിൽ എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ടാകുന്ന പഠനങ്ങൾ വളരെ പ്രധാനമാണ്. അപ്പോ ഒരു നല്ല തിയറി ഗ്രഹരൂപീകരണത്തെ സംബന്ധിച്ച് നമുക്ക് ഉണ്ടാക്കിയെടുക്കണം. ഇതിന്റെ പ്രാധാന്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പൊ നമ്മള് 1000 കണക്കിന് നക്ഷത്രങ്ങളുടെ ചുറ്റും ഗ്രഹങ്ങളെ കണ്ടെത്തി പഠിക്കുക, എക്സോ പ്ലാനറ്റ്സ് പോലെ. അതിൽ പലതും ഭൂമിയെ പോലെയുള്ളതായിരിക്കും, കാരണം ഭൂമിയുടെ പ്രത്യേകത എന്താ, സൂര്യനിൽ നിന്ന് ഒരു നിശ്ചിത അകലത്തില്ല, അതുകൊണ്ട് ഇവിടെ വെള്ളത്തിന് ഒഴുകുന്ന അവസ്ഥയിൽ നിൽക്കാൻ കഴിയും. ചൊവ്വയും ഏതാണ്ട് ഈ അവസ്ഥയിലാണുള്ളത്, കൂടുതൽ വെള്ളം ഉണ്ടായിരുന്നെങ്കിൽ, മധ്യരേഖാ പ്രദേശത്ത് വെള്ളം ഉണ്ടായിരുന്നെങ്കിൽ അത് ഒഴുകുന്ന അവസ്ഥയിൽ തന്നെ തുടരുമായിരുന്നു. അപ്പം ഭൂമിയെ പോലെയുള്ള ഗ്രഹങ്ങൾ, ഈ ഗ്രഹരൂപീകരണത്തിന്റെ സിദ്ധാന്തം ഉണ്ടാക്കിയാൽ മാത്രമേ, കൃത്യമായൊരു സിദ്ധാന്തം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ അന്വേഷണങ്ങൾക്ക് ഒരു മോന കിട്ടുള്ളൂ. ശരി, അപ്പൊ ഒരു നല്ല ഗ്രഹരൂപീകരണ സിദ്ധാന്തം ഉണ്ടാക്കാൻ ചൊവ്വയെ കുറിച്ചുള്ള പഠനം വളരെ പ്രധാനമാണ്. ആ ജ്യോതിശാസ്ത്ര പ്രാധാന്യം നമ്മൾ ഇതുവരെ തുടങ്ങിയിട്ടില്ല, അത് പ്രാധാന്യം ഉൾക്കൊണ്ടിട്ടില്ല, അത് ഉൾക്കൊണ്ടുകൊണ്ടുള്ള പഠനങ്ങളാണ് നമുക്ക് ഇനി വേണ്ടത്. നമ്മൾ ഇന്ത്യക്കാർക്ക് പണ്ട് തൊട്ടേ ചൊവ്വ ഒരു പാപഗ്രഹമാണ്, ചുവന്ന നിറാണ് ദുഃഖം കൊണ്ടുവരും, ചൊവ്വാദോഷം. ശരിക്കും ഇനിയിപ്പോ അങ്ങനത്തെ ചിന്തകളൊന്നും ഉണ്ടാവാനേ സാധ്യതയില്ല, കാരണം നമ്മുടെ ഉപഗ്രഹം കൂടി അവിടെ എത്തിയിരിക്കുന്നു, ധാരാളം ചിത്രങ്ങൾ നമുക്ക് ലഭിച്ചു കഴിഞ്ഞു. ഇതിലൊന്നും ഒരു കാര്യമില്ലെന്ന് ഇനിയിപ്പോ എല്ലാവർക്കും വിചാരിക്കാവുന്നതേ ഉള്ളൂ. പ്രത്യേകിച്ചും ഇനി നമ്മുടെ ജ്യോതിഷികൾക്കും മറ്റും ഇതൊന്നും ആലോചിച്ച ആളുകളോടെ ഇനി കുഴപ്പമൊന്നും ഇല്ല, കാരണം നമ്മളത് കണ്ടുപിടിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്ന് പറയാം അല്ല മാഷെ? അങ്ങനെ പ്രതീക്ഷിക്കാവോ, എനിക്ക് സംശയമാണ്. കാരണം ചൊവ്വയിൽ റഷ്യയുടെ ഉപഗ്രഹം പോയിട്ട് ഒരുപാട് കൊല്ലം, അമേരിക്കയെ അവിടെയാണെങ്കിൽ അമേരിക്കയുടെ വാഹനങ്ങൾ അവിടെ ഇറങ്ങി ഓടി നടക്കുകയാണ്, മണ്ണ് മാന്തി. ചിന്തിക്കേണ്ടതാണ് ചൊവ്വയ്ക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമായിരുന്നെങ്കിൽ അങ്ങോട്ട് ഈ ഉപഗ്രഹങ്ങളെ അയച്ച ഇവരൊക്കെ ആദ്യം എന്തെങ്കിലും ചെയ്യേണ്ടതാണ്, പക്ഷെ ചൊവ്വ ഒന്നും ചെയ്യുന്നില്ല എന്നറിയാം. ഈ അമേരിക്കാരൊക്കെ നമ്മൾ ഇങ്ങനെ പറഞ്ഞാല് നാസ ഇന്ത്യയുടെ വിക്ഷേപണ സമയത്ത് പീനട്ട് അയച്ചു കൊടുത്തു, ഒരു വിശ്വാസത്തിന്റെ ഭാഗമായിട്ട്. അപ്പൊ ഇതൊക്കെ ശരിക്കും ആദ്യം ഉപേക്ഷിക്കേണ്ടത് ഇത്തരം രംഗത്തുള്ളവരാണ്. ഇത്തരം അന്ധവിശ്വാസങ്ങൾ പല രാജ്യങ്ങളിലും ഉണ്ട്, ഇന്ത്യക്ക് മാത്രമല്ല. ഇന്ത്യയാണെന്നെങ്കിൽ തേങ്ങ ഉടയ്ക്കും, പൂജ നടത്തും. അമേരിക്കക്കാര് ആ സമയത്ത് പീനട്ട് കുറിച്ചാൽ, നിലക്കടല കുറിച്ചാലാണ് വിക്ഷേപണം വിജയിക്കുക. വേറെ ചിലർക്ക് റഷ്യയാണെന്ന് തോന്നുന്നു, റോക്കറ്റിന്റെ മേലേക്ക് മൂത്രമൊഴിച്ചാൽ. അപ്പൊ അങ്ങനെ ഈ ഒരുപാട് അന്ധവിശ്വാസം ഒന്നും പല ചെല്ലാത്തിനെയും പറഞ്ഞുകൂടാ, ചിലതൊക്കെ ഒരു തമാശ. വളരെ ഗൗരവത്തിലൊന്നുമില്ല അമേരിക്കക്കാർ ഈ പീനട്ട് കൊടുക്കും. നമ്മളെ പോലെ ഈ ഇത് തേങ്ങ ഉടൻ
കുറച്ചില്ലെങ്കിൽ അങ്ങ് എത്തില്ല എന്നുള്ള രീതിയിലുള്ള വിശ്വാസമൊന്നും മറ്റു പല രാജ്യങ്ങളിലും ഇല്ല. അതുകൊണ്ട് ഇന്ത്യക്കാരില് കാര്യം അറിയാഞ്ഞിട്ടോ വാർത്തകൾ കിട്ടാഞ്ഞിട്ടോ ഒന്നുമല്ല, നമ്മുടെ ആഴത്തിൽ വേരൂന്നി അന്ധവിശ്വാസങ്ങൾ നമ്മുടെ കുടുംബത്തിൽ നിന്ന് ജനിക്കുന്നത് കാലം മുതലേ നമുക്ക് കിട്ടും, സമൂഹത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്നതാണ്. അതിനെ അത്ര എളുപ്പമൊന്നും ഇല്ലായ്മ ചെയ്യാൻ കഴിയില്ല. അത് വളരെ ബോധപൂർവമായ ശ്രമങ്ങൾ. ഇപ്പൊ ചൊവ്വയില് പോയി എന്നുള്ള വാർത്ത കൊടുക്കുന്ന അതേ പ്രാധാന്യം തന്നെ ചൊവ്വ എന്താണ്, ചൊവ്വ എന്തിനാണ്, ഭയപ്പെടേണ്ട ഒരാവശ്യവും ഇല്ലാത്ത ഭൂമിയുടെ പത്തിലൊന്ന് മാത്രമുള്ള ഒരു ചെറിയ ഗ്രഹമാണ് ചെയ്ത് അതിന് ചുവപ്പ് നിറം വരാൻ എന്താ കാരണം, അതിന്റെ ഉപരിതലത്തിൽ ഇരുമ്പിന്റെ ഓക്സൈഡ് ആണ്, നമ്മുടെ ചെങ്കല്ലിന്റെ പൊടി തന്നെയാണ്. അപ്പോ അത്തരം ശാസ്ത്രീയമായ കാര്യങ്ങൾ വിദ്യാർത്ഥികളായിരിക്കുമ്പോൾ തന്നെ പറഞ്ഞു കൊടുത്താൽ കുറെയൊക്കെ നമുക്ക് അന്ധവിശ്വാസങ്ങൾ മാറ്റാൻ കഴിയും. പക്ഷെ നമ്മുടെ വിദ്യാഭ്യാസത്തിൽ അങ്ങനെ ഒരു തീർച്ചയായിട്ടും ജ്യോതിഷ സംബന്ധമായ അതിന്റെ പഴയ പ്രാചീന ജ്യോതിഷത്തിൽ കുറച്ച് ശാസ്ത്രമുണ്ടല്ലോ, ഗ്രഹങ്ങളുടെ സ്ഥാനം കണ്ടുപിടിക്കലൊക്കെ, അതൊക്കെ നമ്മുടെ പാഠപുസ്തകത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ അതിന്റെ ഭാഗമായിട്ട് വരേണ്ട ഒരു ചർച്ചയുണ്ട് ഇതൊക്കെ. അത് ഉൾപ്പെടുത്താനുള്ള ധൈര്യം നമ്മുടെ പുസ്തക നിർമ്മാതാക്കൾ അവിടെ പുസ്തകം ഡിസൈൻ ചെയ്യുന്ന ആളുകൾക്ക് ഇല്ല. അതാണ് ഒരു വലിയൊരു പ്രശ്നം. ഇനിയിപ്പോ ചൊവ്വാദത്തിൽ വിജയിച്ചു, ഇനി ഇനി എന്താണ് ഇന്ത്യയുടെ ലക്ഷ്യം, ഇനി എന്തൊക്കെ ചെയ്യാനാ, ഇനി എന്തൊക്കെ വിക്ഷേപണങ്ങൾ ഭാവിയിലെ രാജ്യത്തിലേക്കോ അല്ലെങ്കിൽ അതുപോലെയുള്ള വേറെന്തെങ്കിലും പഠനങ്ങളൊക്കെ ഉണ്ടോ? എന്റെ അഭിപ്രായം ഇതിലിപ്പം നമ്മള് ISRO-യിലെ കുറച്ച് ശാസ്ത്രജ്ഞന്മാര് ചേർന്ന്, പ്രത്യേകിച്ചും സാങ്കേതിക വിദഗ്ധർ അവർ ചേർന്ന് ഒരുക്കിയ ഒരു വലിയ നേട്ടമാണ് നമ്മളിപ്പം കൈവരിച്ചിരിക്കുന്നത്. അതിനപ്പുറം പോയിട്ടുണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചൊവ്വയെ കുറിച്ച് നമ്മൾ പഠിക്കണം, ജ്യോതിശാസ്ത്രപരമായിട്ട് പഠിക്കണം. അത് മാത്രം പോലെ ചൊവ്വയ്ക്കപ്പുറം നമ്മുടെ പ്രപഞ്ചത്തെ കുറിച്ച് തന്നെ പഠിക്കാൻ ഒരുപാടുണ്ട്. അപ്പൊ അമേരിക്ക ചൊവ്വയിൽ പോയതോ അല്ലെങ്കിൽ ചന്ദ്രനിൽ പോയതോ അല്ലെ യഥാർത്ഥത്തിൽ ഏറ്റവും വലിയ നേട്ടമായിട്ട് നമ്മളൊക്കെ കാണുന്നത് എന്താണ്, വാന നിരീക്ഷണത്തിന് വേണ്ടി ഒരുപാട് ടെലസ്കോപ്പുകൾ ആകാശത്ത് നടത്തി, ഹബിൾ പോലെയുള്ള ഹബിളിന്റെ ഒക്കെ നേട്ടം എന്ന് പറയുന്നത് ആവേശകരമാണ്. അപ്പം അത്തരം നേട്ടങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ടിട്ടുണ്ട് ജ്യോതിശാസ്ത്രവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരുപാട് നിരീക്ഷണ പഠനങ്ങൾക്ക് വേണ്ടി വലിയ ടെലസ്കോപ്പുകൾ വിക്ഷേപിക്കാനൊക്കെ തയ്യാറാകണം. അതിനെയൊന്നും നഷ്ടമായിട്ട് കണക്കാക്കരുത്. ഉടൻ ലാഭമൊന്നും കിട്ടില്ല എന്ന് നമുക്കറിയാം, പക്ഷേ ശാസ്ത്രത്തിന്റെ നേട്ടങ്ങൾ ഉടൻ ലാഭത്തിന് വേണ്ടിയുള്ളതല്ല, ഭാവിയില് വലിയൊരു വളർച്ചയ്ക്ക് വേണ്ടിയുള്ളതാണ്. ഇപ്പോഴും ഇന്ത്യയിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടല്ലോ, PSLV വിക്ഷേപിക്കുമ്പോഴും നമ്മൾ പറയാറുണ്ട്, പിന്നെ കർഷകർക്കും എല്ലാവർക്കും ഗുണമായിട്ട് വരുമ്പോഴാണ് ഇത് ഇത് കൊള്ളാം. വാർത്താവിനിമയത്തിന് ഉപയോഗിച്ചു, കർഷകർക്ക് ഇൻഫർമേഷൻ കിട്ടുന്ന അവസ്ഥ വന്നു, അതൊക്കെ നേട്ടമാണ്. പക്ഷെ അതിനപ്പുറം പോയിട്ട് ശാസ്ത്ര പഠനങ്ങൾക്കുള്ള പ്രാധാന്യം, അതിന് ഈ ISRO-യിലെ കുറച്ച് ശാസ്ത്രജ്ഞന്മാർ മാത്രം വിചാരിച്ചാൽ നടക്കില്ല. ISRO-യിലേക്ക് കൂടുതൽ ആസ്ട്രോണമിയും ഫിസിക്സും കെമിസ്ട്രിയും ഒക്കെ അറിയുന്ന ആളുകൾ വരണം എന്നുള്ള ഒരു കാര്യം. അത് മാത്രം പോരാ, ശരിയായ ശാസ്ത്രജ്ഞർ പണിയെടുക്കുന്ന ഒരുപാട് സർവകലാശാലകൾ നമുക്കുണ്ട്, IIT-കളുണ്ട്. ഈ സ്ഥാപനങ്ങളുമായിട്ടുള്ള ബന്ധം വളർത്തിയെടുക്കണം, അവരെ കൂടി ഇത്തരം പ്രോഗ്രാമിൽ പങ്കെടുപ്പിക്കണം, അവരുടേതായ പ്രോജക്റ്റുകൾ വേണം. അമേരിക്ക ഇതൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ അത്തരം പ്രോജക്റ്റുകളൊക്കെ തയ്യാറാക്കിക്കൊണ്ട് ഇന്ത്യയിലെ ശാസ്ത്രജ്ഞരെല്ലാം കൂടി ചേർന്ന വലിയൊരു പ്രോജക്റ്റായിട്ട് നമുക്ക് ഇതിനെ മാറ്റാൻ കഴിയും. എന്നാൽ മാത്രമേ ഇത് ഉണ്ട്, കുറച്ചൊക്കെ ചെയ്യുന്നുണ്ട്, വിദ്യാർത്ഥികൾക്കുള്ള പ്രോജക്റ്റ്, IIT-കൾക്കുള്ള പ്രോജക്റ്റ് ഒക്കെ ഉണ്ട്. പക്ഷെ അതിന്റെ തലം പോലും പ്രായോഗികമായ നമുക്ക് ഗുണം പെട്ടെന്ന് ഗുണം കിട്ടുന്ന ചില പ്രോജക്റ്റുകളൊക്കെയാണ്. അതിനപ്പുറമുള്ള ബൃഹത്തായ പഠനത്തിന് പുതിയ ശാസ്ത്ര ശാഖകൾ തന്നെ ജനിച്ചുകൊണ്ടിരിക്കുകയാണ്. ആസ്ട്രോ ബയോളജി, പുറത്തുള്ള ഗ്രഹങ്ങളിൽ ജീവനുണ്ടാകാനുള്ള സാധ്യത ഉണ്ടെങ്കിൽ അവ ശ്വസിക്കുന്നത് എന്തായിരിക്കും, അവരെ ഊർജം ഉത്പാദിപ്പിക്കുന്നത് എങ്ങനെയായിരിക്കും, അവയുടെ രൂപം എന്തായിരിക്കും, അവരെ അവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന്റെ എത്ര കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ പലതൂഹമായിരിക്കും ഭാവിയിൽ. പക്ഷെ നമ്മൾ അതൊക്കെ കണ്ടെത്തും. അപ്പൊ അതിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പ്, അപ്പൊ ആസ്ട്രോ ബയോളജി ഒക്കെ വികസിപ്പിച്ചെടുക്കാൻ നമ്മൾ തയ്യാറാണ്. എന്നാൽ മാത്രമേ ഭാവിയിൽ നമുക്ക് ഇന്ത്യക്ക് ഒരു ലീഡർഷിപ്പ് കിട്ടും. ശരിക്കും ഇപ്പോ ഒന്ന് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാല് എന്താ, ചൊവ്വാദൗത്യം ടെക്നോളജിക്കലി ഇന്ത്യക്ക് ഒരു അഭിമാനമുള്ള കാര്യം തന്നെയാണ്. പക്ഷേങ്കിൽ അതൊന്നും പറഞ്ഞ് അഭിമാനിക്കേണ്ട ഒരു കാര്യമില്ല, നമ്മള് ഒരുപാട് മുൻപോട്ട് പോകണം, ഒരുപാട് കാര്യങ്ങൾ ചെയ്യണം.
അഭിമാനിക്കാം, പക്ഷെ ദുരഭിമാനം പാടില്ല, പൊങ്ങച്ചം പാടില്ല നമുക്ക്. പക്ഷെ ഇന്ത്യക്ക് ഇതുകൊണ്ടുണ്ടാകുന്ന ചില നേട്ടങ്ങളുണ്ട്. ഇന്ത്യക്ക് ഏറ്റവും കുറഞ്ഞ ചെലവിൽ, ഇതിനെല്ലാം 450 കോടി രൂപയായി, ഏറ്റവും കുറഞ്ഞ ചെലവിൽ ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കാനുള്ള കഴിവുണ്ട്. ലോകത്ത് ആർക്കും നമ്മളോട് മത്സരിക്കാൻ കഴിയില്ല. കാരണം എന്താ, നമ്മുടെ ശാസ്ത്രജ്ഞന്മാർക്ക് അവരോട് നമ്മളില്ല, നമുക്ക് ഒരുപാട് അഡ്വാൻറ്റേജസ് നമുക്കുണ്ട്. അതുകൊണ്ട് നമുക്ക് നമ്മളെ പോലെയുള്ള അല്പവികസിതമോ അല്ലെങ്കിൽ വികസ്വരമോ ആയ രാജ്യങ്ങൾക്ക് വേണ്ടി ഇത്തരം വിക്ഷേപണങ്ങൾ നടത്താൻ കഴിയും. ഇത്തരം രാജ്യങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, നാസ പോലും ഇന്ത്യയോട് ചില ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കാൻ ആവശ്യപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക്. ഇതൊരു നമ്മുടെ ISRO സംബന്ധിച്ചിടത്തോളം ഒരു വലിയ സാമ്പത്തിക നേട്ടമാണ് ഒന്നത്. രണ്ട്, ഇന്റർനാഷണൽ തലത്തിൽ തന്നെ നമുക്കൊരു ശാസ്ത്രരംഗത്തൊരു മുൻകൈ. ഈ മുൻകൈ നമ്മൾ എന്തിന് പ്രയോജനപ്പെടുത്തുന്നതാണ്? നമുക്ക് വേണമെങ്കിൽ നമ്മളെ പോലെയുള്ള മറ്റ് രാജ്യങ്ങളുടെ ഒരു വലിയ കൂട്ടായ്മ വികസിപ്പിച്ചെടുക്കും, അവരുടെ ശാസ്ത്രജ്ഞന്മാരുമായിട്ട് ആശയങ്ങൾ ഷെയർ ചെയ്യാം, ഇതിൽ പങ്കെടുപ്പിക്കാം, അതുപോലെ തന്നെ സാമ്പത്തിക കാര്യങ്ങളിലും അവരുമായിട്ട് പല ഷെയറിങ്ങും നടത്തും. ഒരു ഘട്ടത്തിൽ നാസയെ പോലെ, അതേസമയത്ത് ദരിദ്ര രാജ്യങ്ങൾക്കും വികസന രാജ്യങ്ങൾക്കും ഒക്കെ ഉപയോഗിക്കാൻ കഴിയുന്ന വലിയൊരു സെന്ററായിട്ട് നമ്മുടെ ഇന്ത്യയിലെ ഈ ഇസ്രായേൽ നമുക്ക് മാറ്റിയെടുക്കാം. ചുരുക്കി പറഞ്ഞാൽ നമുക്ക് ലോകത്തൊരു പുതിയ ബഹിരാകാശ നയം ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അതാണോ നമ്മുടെ ലക്ഷ്യം, അതല്ല നമ്മൾ ഇവിടെ വമ്പ് കാണിക്കലാണോ എന്നുള്ളതാണ് പ്രധാന പ്രശ്നം. നമ്മൾ ഈ ഏഷ്യയിലെ ഒരു വൻശക്തിയായി വമ്പ് കാണിച്ച് ഞങ്ങളുള്ള ആരും ഇല്ല എന്ന് പറയുന്നതായിരിക്കരുത് നമ്മുടെ ലക്ഷ്യം. ഇതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. കൂട്ടായ്മ, കൂട്ടായ്മയിലൂടെ ശാസ്ത്ര രംഗത്ത് മുന്നേറുക. നമ്മൾ മാത്രമല്ല ലോകം മുഴുവൻ, മനുഷ്യരാശി മുഴുവൻ.